സാന്ത്വന കേന്ദ്രത്തിൻ്റെ മുഴുവൻ പ്രവർത്തന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുള്ള വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ നമ്മോട് സംസാരിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഇവിടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഡോക്ടർ ജമാൽ ഹുസൈൻ റഹ്മ ഹുസൈൽ അൽ സാബി, കൗൺസിലർ ജനറൽ ഓഫ് യു എ ഇ, ആദരണീയനായ സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് നിങ്ങളോടൊപ്പം ഞാനും പങ്കാളിയാകുന്നത്. കഴിഞ്ഞ 65 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന എസ് വൈ എസ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ 300 രോഗികൾക്ക് കിടക്കാനും അവർക്ക് കൂട്ടിരിക്കുന്ന ആളുകൾക്കും സൗകര്യമൊരുക്കത്തക്ക നിലയിൽ സ്വാന്തനം എന്ന നിലയിൽ ഈ പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുക്കാൻ മുന്നോട്ട് വന്നതിന് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. കമ്പാഷൻ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വാചകം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അലിയുന്ന ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക, അതുവഴിയാണ് സമൂഹത്തെ നമുക്ക് സേവിക്കാൻ സാധിക്കുന്നത്. രോഗികളും അതോടൊപ്പം തന്നെ ആലംബഹീനരുമായിട്ടുള്ള നമ്മുടെ സമസൃഷ്ടികളെ സഹായിക്കാനും അവരെ സ്വാന്തനം നൽകാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഗമുണ്ടാകുന്നത്, ഇവിടെ പറഞ്ഞ പോലെ, രോഗമുണ്ടാകുന്നതാരുടെയും കുറ്റമല്ല. രോഗത്താൽ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ നമ്മളെല്ലാവരും കൈകൾ ഉയർത്തുക എന്നുള്ളതാണ് മനുഷ്യ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പം ധാരാളം ആളുകൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയാൽ, ആശുപത്രികളിൽ പോയാൽ, RCCയിൽ പോയാൽ, എത്രയോ ആളുകളാണ് നിരാലംബരായി കഷ്ടപ്പെടുകയും പ്രയാസമനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു സാന്ത്വനമായി മാറുവാൻ എസ് വൈ എസിന് കഴിയുന്നു എന്നതിൽ എസ് വൈ എസിനെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇവിടെയാണ് സ്നേഹസ്പർശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട് ജീവിതത്തിൽ, ഓരോ രീതിയിൽ നമ്മൾ ഓരോ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട്. രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് മറ്റൊരു സേവനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി എസ് വൈ എസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു. എനിക്ക് നേരിട്ടറിയാവുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ കവളപ്പാറയിൽ അന്ന് അവിടെ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം സന്ദർശിക്കാൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട സന്നദ്ധ പ്രവർത്തകർ എസ് വൈ എസിൻ്റേതാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പുത്തുമലയ്ക്കപ്പുറത്ത്, പുത്തുമലയിൽ, വയനാടിൻ്റെ പുത്തുമലയിൽ ഈ സംഭവം ഉണ്ടായതിൻ്റെ അപ്പുറത്ത് ഞാൻ പോയപ്പോൾ അവിടെയും എസ് വൈ എസിൻ്റെ പ്രവർത്തകരെ എനിക്കവിടെ കാണുവാൻ സാധിച്ചു. അത് നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ പാതയിലൂടെ തന്നെ പോകുന്നു. ഒരു തരത്തിലുമുള്ള ഏതെങ്കിലും ഒരു പബ്ലിസിറ്റിക്കോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടിയല്ല. ഇന്ന് സേവനങ്ങൾ നടത്തുന്ന പലരും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ലാതെ നിഷ്കാമമായി എസ് വൈ എസിൻ്റെ പ്രവർത്തകന്മാർ അവിടെ ചെയ്ത പ്രവർത്തനങ്ങളെ നേരിൽ കാണാനുള്ള അവസരം എനിക്കുണ്ടായി. നാളുകളിലും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ എസ് വൈ എസിന് കഴിയണം. ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്ന ഈ സ്വാന്തന കേന്ദ്രം എല്ലാവർക്കും ഒരു ആശ്രയ കേന്ദ്രമായി മാറട്ടെ എന്ന് മാത്രം ഞാനിവിടെ ആശംസിക്കുകയാണ്. ഇവിടെ ഏറ്റവും അഭിവന്ദ്യനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിലൂടെ ലോകമെമ്പാടുമുള്ള
ജനങ്ങൾക്ക് ഇതേപ്പറ്റി അറിയുവാനും ഈ സേവന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാനും ബന്ധപ്പെടാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.